നമ്മള് പെണ്ണുകാണാനല്ലേ പോകുന്നത്? അതെ. എന്തിനാ കരയുന്നത്? നമ്മള് പെണ്ണുകാണാൻ പോകുമ്പോ കാറിന് നാല് വീലും തെറിച്ചു പോയി അതെവിടെയെങ്കിലും പോയി ഇടിച്ച് നമ്മളെല്ലാം ചത്തു കഴിഞ്ഞാ പിന്നെ പെണ്ണ് കാണാൻ ഒക്കെയില്ലല്ലോ. കൊച്ചുരുവിനെ പണ്ട് നല്ല കണ്ടീഷൻ, ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് വിശ്വാസമില്ല, ഞാൻ നടന്നേ വരുന്നു. അയ്യോ, ഇനി അഞ്ചാറ് മൈൽ നടക്കാനുണ്ട്. ഇല്ല, ഞാൻ നടന്നേ വരുന്നുള്ളൂ. കൊച്ചുരുവിനെ ഇന്ന് തന്നെ അവിടെ എത്തുമെന്നാ മേനോൻ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, വലിയ തിരുവേനി ഞാൻ ഇന്ന് തന്നെ അവിടെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന എന്റെ പേര് അനുസരിച്ചാ മതി. ആ, ഞാൻ നടന്നേ വരുന്നുള്ളൂ. മേനോൻ അദ്ദേഹത്തിന് അദ്ദേഹം കാൽനടയായിട്ടാ വരുന്നത്. ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന് അറിയാമല്ലോ. ഈ വിവരം ഇവിടെ വന്ന് അറിയിച്ചിട്ട് പോകാൻ ഞാൻ വന്നത്. നിങ്ങൾ ഇവിടുന്ന് പോയാൽ പിന്നെ ശിവമാനെ ഞങ്ങളെങ്ങനെ തിരിച്ചറിയാം? അടയാളമല്ല, ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും മുഷിഞ്ഞ വേഷത്തിലെ പുള്ളി നടക്കും, കണ്ടാൽ ഒരു ഭിക്ഷക്കാരനാണെന്ന് തോന്നും. എപ്പോഴും കരയും, ഒറ്റ നോട്ടത്തിലുള്ള ഒരു ഭ്രാന്തനാണെന്നേ തോന്നും. ഓഹോ, അങ്ങനെയാണോ? അതെ. എന്നാ ഞാൻ പോകട്ടെ. തിരുമേനി വന്നാൽ ഉടനെ അങ്ങോട്ട് വിവരം അറിയിക്കും. ആ, അറിയിച്ചു. ാണ് വന്നത്. കൊച്ചു തിരുമേനി നടന്നേ വരികയുള്ളൂ. നിങ്ങക്ക് പോയി വിശ്രമിക്കാം, വരുമ്പോ ഞാൻ വിളിക്കാം. വാച്ച്മാൻ, കൊച്ചു തിരുമേനി വാതുക്കെ വരും. ശരി. കണ്ടാൽ ഭ്രാന്തനാണെന്നേ തോന്നുന്നു. ശരി. ആട്ടി ഓടിച്ച് കളയരുത്. പിന്നെ വന്നാൽ വിവരം എന്നെ അറിയിക്കണം. അറിയിക്കാം. ഞങ്ങളാ കൊച്ചുതിരുമേനി, രണ്ടാ പിച്ചക്കാരനമാരിക്കും അങ്ങനല്ലേ പറഞ്ഞത്? പിച്ചക്കാരനെ പോലെ ഇരിക്കുന്നില്ലടാ പറഞ്ഞു. പിച്ചച്ചട്ടി കയറുണ്ടാവും പറഞ്ഞു.